അപ്പം നമ്മൾ അച്ചാർ പൊടി ചേർക്കാതെ ഉണ്ടാക്കുന്ന അച്ചാറാണത്. അപ്പോൾ ഈ ഒരു പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ കഴുകി തുടച്ചെടുത്ത മാങ്ങയാണ്. പാത്രത്തിലോ മാങ്ങയുടെ മേലെ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ 9 മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. അത് എത്ര കിലോ വരും എന്നുള്ളത് അറിയില്ല. വീട്ടിൽ നിന്ന് ആയതുകൊണ്ട് 9 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നല്ല ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിപ്പുള്ളവരെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് മാറ്റി വെക്കുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക. എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഈ ഒരു കഷ്ണം മാത്രം എടുക്കേണ്ട ഒരു എടുത്താൽ മതി. ഞാൻ അതിൻ്റെ കൂടെ ഇതും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. പച്ചമുളക് 6 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ചതച്ചെടുക്കുക. അപ്പോൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാണ് അച്ചാർ നല്ല ടേസ്റ്റ്. പിന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഇഞ്ചി ചതച്ചിട്ടുണ്ട്. പച്ചമുളക് ചതച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി അച്ചാർ പൊടി ഇടാത്തതുകൊണ്ട് തന്നെ സാമ്പാർക്കായം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്ര ഒരു കഷ്ണം കുറച്ച് വലുപ്പമുണ്ട്. മറ്റു നല്ല ചെറുതാണ്. അപ്പോൾ ഇത്രയും കായാണ് എടുത്തിട്ടുള്ളത്. ഇനിയുള്ളതൊക്കെ ഈ ഒരു ടീസ്പൂണിൻ്റെ അളവിനാണ് എടുക്കുന്നത് കേട്ടോ. അത്ര വലുതുമല്ല, ചെറുത് നല്ല ചെറുതുമല്ല. അപ്പോൾ അതിലേക്ക് 2.5 ടീസ്പൂണ് കടുക് എടുക്കുന്നുണ്ട്. അതേപോലെ 2.5 ടീസ്പൂണ് ഉലുവി എടുക്കുക. അതും ഈ കായും വറുത്ത് പൊടിച്ചിടാനുള്ളതാണ്. 2 ടീസ്പൂണ് ഉലുവി എടുത്തിട്ടുണ്ട്. ഇനി അതേ സ്പൂൺ തന്നെ നിറച്ചെടുത്തിട്ടില്ല മഞ്ഞപ്പൊടി. 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും 1/6 ടീസ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്. സാധാ നമ്മൾ എരിവുള്ള മുളക് പൊടി തന്നെ എടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി എടുത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടി ഉള്ളവർ അതും കൂടി ചേർത്ത് അച്ചാറിന് നല്ലൊരു കളറുണ്ടാവും. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടി തന്നെ ചേർക്കണം. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടില്ല. 6 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില മുളക് പൊടി മഞ്ഞപ്പൊടി കായം ഉലുവ കടുക്. പിന്നെ നമ്മളെ മാങ്ങ ഇതാ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാങ്ങ ഉപ്പൊക്കെ വെള്ളമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഉപ്പ് മെൽറ്റായിട്ട് വെള്ളമായി വന്നതാണിത്. അപ്പോൾ ആ വെള്ളം അതിൽ നിന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചാറിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതാ ഇവിടെ 2 ഗ്ലാസ് വെള്ളം വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെക്കുക. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ഈ കടുക് ഉലുവിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോയ അച്ചാറിന് നല്ല കൈപ്പുരസം ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പൊട്ടൽ തുടങ്ങിയാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇത് മുഴുവൻ പൊട്ടണ വരെ മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന് മാറ്റി വെക്കുക. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ 100 നല്ലെണ്ണ എടുത്തത് മുഴുവനോളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ കായം ഇട്ടിട്ട് ഇളം ചൂടിൽ തന്നെ പതുക്കെ പതുക്കെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അത് ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇളം ചൂടിലിട്ട് തന്നെ പതുക്കെ മൊരിയിച്ചെടുക്കണം. ഇനി അത് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എണ്ണയ്ക്ക് തന്നെ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്ത് നല്ല പോലെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുക. നല്ല മൊരിയൊന്നും വേണ്ട. എന്നാലും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറണം. ആദ്യം തന്നെ ഇത് എണ്ണയിലിട്ട് നല്ലത് ഇങ്ങനെ പോലെ വഴറ്റിയെടുക്കുകയാണ് വെച്ചെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേട് വരാതിരിക്കും. അതിനാണ് ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ല പോലെ ഇളക്കി കൊടുക്കുക. വേപ്പിൻ്റെ ഇലയിലുള്ള വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വരണം. ഇതിലേക്ക് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ മുളക് പൊടിയിലും മഞ്ഞപ്പൊടിയിലും പച്ചമണം മാറണ വരെ നല്ല പോലെ ഇളക്കിയെടുക്കുക. മുളക് പൊടിയും മഞ്ഞപ്പൊടി അതേ കരിയാണ്ട് നോക്കണം. ഉള്ളിയൊക്കെ നല്ല ചൂടായി കിടക്കുന്നതാണ്. അപ്പോൾ ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് ഒന്ന് നല്ല പോലെ ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഇളക്കിയെടുക്കുക. ഈ
ഇതാണ് കേട്ടോ മാങ്ങയിൽ നിന്ന് കിട്ടിയ വെള്ളം. ഇത് വെറും ഉപ്പ്, നല്ല ഉപ്പുണ്ടാവും ഇത്. അപ്പം അത് വെറും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ആ ഉപ്പ് മെൽറ്റായ വെള്ളമല്ലേ, അപ്പം അതുകൊണ്ടാണ് നേരത്തെ അതിൽ ഉപ്പിട്ട് കൊടുക്കാഞ്ഞത്. ഇപ്പം ആ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ തിളപ്പിച്ച് വെച്ചതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തത്. ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് വെള്ളം ആഡ് ചെയ്യണത്, അല്ലെങ്കിൽ ഇത്രയും അളവിൽ നമ്മൾ സുർക്കയാണ് ആഡ് ചെയ്ത് കൊടുക്കുക. വിനാഗിരി, ഇത് വിനാഗിരി ഇപ്പോൾ പ്രാവശ്യം ഇത്രയും എടുക്കണുള്ളൂ, ചെറിയൊരു പാത്രം തന്നെയാണ് ഇത്, ഇതിലെടുക്കണുള്ളൂ. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെയാണ് വിനാഗിരി കുറച്ച് ചേർക്കുന്നത്. വിനാഗിരി നല്ല പുളിയാണ്, അതിൻ്റെ കൂടെയും പുളിയുള്ള മാങ്ങയും കൂടി ആകുമ്പോൾ അച്ചാർ നല്ല പുളി രസം ഉണ്ടാവും. മൂവാണ്ട മാങ്ങ, അതുപോലെ പുളിയില്ലാത്ത മറ്റു മാങ്ങകൾ, വെളുത്തുള്ളിയൊന്നും അച്ചാറിടുമ്പോൾ വെള്ളം തീരെ ചേർക്കാറില്ല. ഇതേപോലെ വെറും സുർക്ക ഇതേപോലെ വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കലാണ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു പാത്രത്തിന് അരപ്പാത്രം കൂടിയും സുർക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളതിന് എരിവോ ഉപ്പോ സുർക്ക എന്താണ് വേണ്ടതെന്ന് നമ്മൾ നല്ലപോലെ നോക്കിയിട്ട് അത് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ ഉപ്പും ഒക്കെ നല്ല പാകമാണ്. അപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഓഫാക്കിയതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കാത്തതുകൊണ്ടാണ് നല്ല ഒരു ചുവപ്പ് കളറില്ലാത്തത്. അച്ചാറൊക്കെ നല്ല ടേസ്റ്റുള്ള അച്ചാർ തന്നെയാണ്, കളറ് കണ്ടിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് ആരും വിചാരിക്കണ്ട. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച കടുക്, ഉലുവ, കായം ഇത് നല്ലപോലെ പൊടിച്ചെടുക്കുക. നമ്മൾ അച്ചാറ് പൊടി ഇതിൽ ചേർക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാറ് പൊടിക്ക് പകരം തനി നാടൻ രീതിയിലുള്ള പൊടികളാണ് ചേർക്കുന്നത്. മുന്നത്തെ കാലത്തൊക്കെ ആളുകൾ ഇങ്ങനത്തെ പൊടി ചേർത്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കിയിരുന്നത്. ചിലവർ കായം ചേർക്കില്ല, വെറും ഉലുവയും കടുകും മാത്രമാണ് പൊടിച്ചിടുക. ഞാൻ ഉലുവയും കടുകും കായും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയ അച്ചാർ. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കളറ് വന്നു കേട്ടോ. നേരത്തെ കളർ ഉണ്ടായിരുന്നില്ല, തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കളറും വന്ന് നല്ല ടേസ്റ്റും ആയിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞ് കൂട്ടുമ്പോഴാണ് അച്ചാറിൻ്റെ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കപ്പിള കൂട്ടുമ്പോൾ അത്ര ടേസ്റ്റ് അറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റി ആയ അച്ചാർ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നവർക്ക് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. സബ് ചെയ്യാൻ മറന്നൊരു സബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓളൊന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.